പേടിക്കണ്ട. ഒന്നുമില്ല മോള്. കരയാതിരിക്കെ, ഒരു കുഴപ്പമില്ല, കരയാതിരിക്കെ, ഒന്നുമില്ല. കരയില്ലേ, ഹോസ്പിറ്റലിൽ എത്തും നമ്മളിപ്പോ. ഒന്ന് വേഗം പോ. നല്ലതിനല്ലേ, പക്ഷെ നീ കയ്യിൽ കെട്ടിരിക്കെ, കരയല്ലേ. പക്ഷെ എമ്മോളെ അനങ്ങാതെ കിടക്ക, കരയണ്ട, ഒന്ന് പെട്ടെന്ന് പോ. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തും മോളെ, സമാധാനായിട്ടിരിക്കും, പറയുന്ന കേക്ക്. എന്റെ മോൾക്ക് ഒരു ആപത്തും വരില്ല. നീ അവിടെ കിടക്ക്, സമാധാനിക്കും. മോളെ, എനിക്കൊന്നുമില്ല മോളെ, ഒന്നുമില്ല. എനിക്ക് പേടിയാവുന്നു. സമാധാനിക്കും മോളെ, ഒന്നുമില്ല. ഹലോ മധു, അർജുൻ, ഇന്ന് ലോഡ് പോകുമ്പോ നിങ്ങളും കൂടെ പോണം. മൂന്നാല് മാസമായിട്ട് പേയ്മെന്റ് പെൻഡിംഗ് വെച്ചിരിക്കുന്ന കസ്റ്റമറാ. ഇന്നത്തെ ലോഡും കൂടെ ചേർത്ത് മൊത്തമായിട്ട് സെറ്റിൽ ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. இந்த ஃபைலை கொண்டு போய் தேவன் சார்ட்ட கொடுத்துருங்க. ஓகே சார். ஆம் சார், நான் போகண்ட காரியம் உண்டா சார்? ஸ்திரமாயிட்டு போகுன ஆளு போய் பாரு சார். அதல்ல அர்ஜுன், அதுல ஒரு பிரச்சனை உண்டு. அவட நின்னு வலியுற அமௌண்ட் கிட்டானுண்டு. நீங்களில உள்ள விசுவாசம் எனக்கு மற்றவர்களில் இல்ல. அதுகொண்டா நீங்கள் லோடினப்பம் போகாம் പറഞ്ഞു. இப்ப போய் 7 மணிக்கு வந்து திருச்சி வரம். 3 மணிக்குனா ஜோலி தீருவல்ல. ശരി സാർ, ഞാൻ പോവാം. ഓഫീസിൽ നിന്ന് പഴയ പെൻഡിംഗ് ബില്ലെല്ലാം വാങ്ങിച്ചോണ്ട് വെക്കും. പാർട്ടിയുടെ കയ്യിൽ നിന്ന് എമൗണ്ട് ക്യാഷ് ആയിട്ട് വാങ്ങിച്ചാൽ മതി. അവരോട് സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. ഞാൻ നോക്കിക്കോളാം. ഓക്കെ അർജുൻ. അമൃത ഈ വിവരം അറിയിക്കണ്ട.
വൈകുന്നേരം തിരിച്ചെത്തുമല്ലോ. എല്ലാ ദിവസവും എത്തുന്ന സമയത്ത് എത്തുകയും ചെയ്യാം, അപ്പൊ കുഴപ്പമില്ല. മോളെ, അമ്മയുടെ ചക്കര കുട്ടി ഒച്ചക്കിരുന്ന് ബോറടിച്ചോ? അമ്മ വേഗം കുളിച്ചിട്ട് വന്നല്ലോ. ഏട്ടൻ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. അച്ഛനെ ഇപ്പൊ വരും. ചെലപ്പോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ കടയിലോ മറ്റോ കേറിയിട്ടുണ്ടാവും. നമുക്കേ അച്ഛൻ വരുന്നുണ്ടോ നോക്കാം കേട്ടോ. നമ്മളിവിടെ നിന്നാലേ ദൂരേന്ന് അച്ഛൻ വരുമ്പോ കാണാം. നോക്കിയേ, അച്ഛൻ വരുന്നുണ്ടോ നോക്കിയേ. നിങ്ങളെ കൊണ്ട് ശരിയാക്കാൻ പറ്റുമോ? ഇതിപ്പോ എത്ര നേരമായി? അടുത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വിളിക്കണോ? സാർ, ഇവിടെ വർക്ക്ഷോപ്പ് ഒന്നും ഇല്ല. 5 കിലോമീറ്റർ പോണം ഒരു വർക്ക്ഷോപ്പ് കാണണമെങ്കിൽ. കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്താ ഞാൻ തന്നെ വണ്ടി ശരിയാക്കി തരാം. ഒരു മണിക്കൂറിനുള്ളിൽ ശരിയാക്കിയാലും നമ്മൾ അവിടെ എത്തുമ്പോ ഇരുട്ടില്ലേ? കുറച്ച് ലേറ്റ് ആവും സാർ. ചൂടാ. ആ അർജുൻ. ആ അണ്ണാ, ഞാനൊരു പ്രശ്നത്തിലാ. എന്താ കാര്യം? എന്താ അർജുൻ? മുതലാളി പറഞ്ഞതുകൊണ്ട് ഇന്ന് ലോഡിൻ്റെ കൂടെ ഞാനും കൂടെ വന്നായിരുന്നു. കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനാ? ലോഡിറക്കി വരുന്ന വഴി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അയ്യോ, ഞാൻ പോരുന്ന കാര്യം അമൃതയോട് പറഞ്ഞിട്ടുമില്ല. വണ്ടി ശരിയാക്കി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ രാത്രിയാവും. കമ്പനിയിൽ നിന്ന് ഞാൻ എന്നും വരുന്ന സമയത്ത് എന്നെ കണ്ടില്ലെങ്കിൽ അമൃത ആകെ വിഷമിക്കും. ഇതൊന്ന് വിളിച്ചു പറയാമെന്ന് വെച്ചാ അവളുടെ കയ്യിൽ മൊബൈലും ഇല്ല. അണ്ണനും അക്കയോ അമൃതയോട് ഈ വിവരം പറഞ്ഞേക്കാമോ? അയ്യോ അർജുൻ, ഞങ്ങളിപ്പോ പാറശാലയിൽ ലോഡിറക്കി വരുന്ന വഴിയാ. ഞങ്ങൾ അവിടെ എത്തുമ്പോ പാതിരാത്രി കളിയും. നിനക്ക് അമൃതയടുത്ത് ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടായിരുന്നോ? 1-2 മണിക്കൂറത്തെ കാര്യമില്ലെന്ന് വെച്ചാ അവളോട് പറയാതിരുന്നത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അർജുൻ, നീ വിഷമിക്കണ്ട. വരാ, നീ താമസിക്കും. അത് അവളെ അറിയിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ സുന്ദരിയെ വിളിച്ച് പറയാം, അവൾ പോയി പറഞ്ഞോളൂ. നീ വരുന്നവരെ അവിടെ കൂട്ടിരിക്കണമെന്നും പറയാം. ആ മതിയണ്ണ, ഇപ്പോഴെനിക്കൊരു സമാധാനമായേ. അണ്ണൻ വേഗം സുന്ദരിയെ വിളിക്ക്. ശരി അർജുൻ. ഫോൺ എടുക്കുന്നില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഹലോ സുന്ദരി, നീ വീട്ടിലിരിക്കുക? ആരാടാ നീ? ആദ്യം മിസ് കോൾ അടിച്ചിട്ടേ രണ്ടാമത് വിളിക്കുന്ന ട്രക്കിനൊക്കെ എനിക്ക് മനസ്സിലായി. എടാ മുരുകേസ, നീ എന്തൊക്കെ ഈ പറയുന്നേ? ഏ, നീ ഫോൺ അവളുടെ കയ്യിൽ കൊടുക്കേ. എടാ മച്ചവനെ, നിനക്കും അവൾക്കും ശിങ്കരിക്കാൻ
അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ നീ എന്നെ വിളിച്ചു പറയുന്ന? സ്വന്തം ഭർത്താവായ എന്നെ? ഞാനിവിടെ ഇല്ലാത്തപ്പോ നിങ്ങളെ രണ്ടിന്റെ പണി ഇതാണല്ലേ? എട മുരുകസ, ഇത് നാണാ അണ്ണാമലെ ഒരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചേ. നിന്റെ അത്യാവശ്യം എനിക്ക് മനസ്സിലായടാ, അതിന് എന്റെ ഭാര്യയെ കിട്ടില്ല. ഫോൺ വെച്ചിട്ട് പണി നോക്കടാ. ഒരുത്തിനെ ഞാൻ വിടില്ലടാ. ഇവളുടെ കാശെല്ലാം അടിച്ചു കൊണ്ടുപോകുന്നത് അവനായിരിക്കും. ഈ ബന്ധം വളരാൻ അനുവദിച്ചുകൂടാ. എന്താ മുരുകേശനെ ഫോൺ എടുത്തത്? അവൻ നല്ല വെള്ളമാണെന്നാ തോന്നുന്നത്. എന്തൊക്കെയോ ഭ്രാന്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ശരി, ഇനി ഒന്നുകൂടെ അവനെ ഒന്ന് വിളിച്ച് ഞാൻ മുരുകേശനോട് സംസാരിക്കാം. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, അവ എടുക്കുന്നേ ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യ? ആ, അർജുന് ഫോൺ ചെയ്ത് ഇക്കാര്യം അവനോട് പറയാം. ആ ശരിയാ. അർജുനും കോള് പോകുന്നില്ല. അയ്യോ, പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്നുള്ള ടെൻഷൻ കാരണം ബി പി അല്പം കൂടി. നോർമൽ ആയിക്കോളും. മാഡം റെസ്റ്റ് എടുക്കണം. ശരി ഡോക്ടർ. ദാ ഒന്ന് രണ്ട് ടാബ്ലറ്റ്സ് എഴുതിയിട്ടുണ്ട്. ബി പിക്കുള്ള ജനറിക് മെഡിസിൻസാ. താങ്ക് യു ഡോക്ടർ. വർഷാഭിഷേക്? എന്തേ സിസ്റ്റർ, ഇപ്പൊ കൊണ്ടുവന്ന വർഷാഭിഷേകിന്റെ ബൈസ്റ്റാൻഡർ അല്ലേ? അതെ. വർഷയ്ക്ക് ബ്ലഡ് വേണ്ടിവരും. റെയർ ഗ്രൂപ്പ് ആയ കാരണം ബ്ലഡ് ബാങ്കിൽ ഉണ്ടാവില്ല, പുറത്തു നിന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരും. എന്റെയും വർഷയുടെയും സെയിം ബ്ലഡ് ഗ്രൂപ്പാ. ഞാൻ ഓക്കെ ആണോന്ന് ചെക്ക് ചെയ്യണം. എങ്കിൽ ലാബിലേക്ക് ചെന്നോളൂ. ശരി. ദേവേട്ടാ, ഒന്ന് ചോദിച്ചു നോക്ക്. അവരോട് ചോദിച്ചു നേരെ പോയത്. ഊർമ്മള എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ ദേവേട്ട. ഡോക്ടർ. ദേവരാജ സർ, വർഷ ബെഡിന്നോ മറ്റോ വീണിട്ടുണ്ട്. ഇന്റേണലായി കുറച്ച് ക്ഷതമുണ്ടായി. ഈ ഒരവസ്ഥയിൽ നമുക്കിത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. നോർമൽ ഡെലിവറിക്ക് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അത് സക്സസ് ആയില്ലെങ്കിൽ സർജറി വേണ്ടിവരും. ഡോക്ടർ,
ഒരല്പം ക്രിട്ടിക്കലാണ്. അയ്യോ, നന്നായി പ്രാർത്ഥിക്കൂ. എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. വർഷ അഭിഷേക്? അതെ. വർഷയുടെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടോ? പേഷ്യന്റിന്റെ കേസ് ഷീറ്റ് സൈൻ ചെയ്യാനുണ്ട്. എത്തിയിട്ടില്ല. സാരമില്ല, അടുത്ത ബന്ധുക്കളായാലും മതി. എനിക്കത് വ്യക്തമായില്ല. ഇതൊരു ഫോർമാലിറ്റിയാണ് മാഡം. പേഷ്യന്റിന്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് ബന്ധുക്കൾ അറിയണമെന്നും മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ ഹോസ്പിറ്റലിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നും സൂചിപ്പിക്കുന്ന സമ്മതപത്രം. ദേവേട്ടാ, ഇതൊരു ഫോർമാലിറ്റി മാത്രമാ, നീ ടെൻഷൻ അടിക്കണ്ട. ഹസ്ബൻഡ് എത്തിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്താലും മതി. അടുത്ത ബന്ധുക്കളായിരിക്കണമെന്ന് മാത്രം. ഞാൻ ഒപ്പിടാം. അപ്പുറത്തെ ലാബില് ഊർമിള മേഡത്തിന്റെ ബ്ലഡ് എടുക്കുന്നുണ്ട്. പേഷ്യന്റിന്റെ ബ്ലഡ് റെയർ ഗ്രൂപ്പ് ആയതിനാൽ മാഡത്തിന്റെ ബ്ലഡ് മാച്ചായി. അയ്യോ, ദേവേട്ട, അഭിഷേകിനെ പെട്ടെന്ന് വിളിക്ക്. എന്റെ കുഞ്ഞിനൊരു ആപത്ത് വരുത്തല്ലേ. സാരമില്ല ദേവേട്ട, ഒരമ്മയുടെ ആകാംക്ഷയും ടെൻഷനും ഒക്കെ എനിക്ക് മനസ്സിലാവും. വർഷയ്ക്ക് എങ്ങനെയുണ്ട്? ഡോക്ടറെ കണ്ടോ? എന്താ പറഞ്ഞത്? അത് വർഷയ്ക്ക് ഒരല്പം സീരിയസ് ആണ്. ഇന്റേണലായി എന്തോ ക്ഷതം സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്തോ വല്ലാത്ത ഭയം തോന്നുക ഊർമിളെ. മധു, നീ ടെൻഷൻ ആവണ്ട. ദൈവം ഒരു ആപത്തും നമുക്ക് വരത്തില്ല. ധൈര്യമായിട്ടിരിക്കേ. ഇപ്പൊ നീ വേണം എല്ലാ കാര്യങ്ങളും നോക്കാൻ. നീ കൂടി തളർന്നു പോകരുത്. എങ്കിലും ഡോക്ടർ പറഞ്ഞത് ആലോചിച്ചിട്ട് ഇപ്പൊ ഒന്നും ആലോചിക്കാനുള്ള സമയമില്ല. മധു, മായാവതിയോട് പറഞ്ഞില്ലേ? തിരക്കിനിടയിൽ ഞാനതങ്ങ് മറന്നു. വേഗം മായാവതി വിളിക്ക്. ഞാൻ വിളിക്കാം.
ഊർമിള ദേവി അറിയാതെ അവൾക്കൊന്നും സംഭവിക്കില്ല. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജീവനോട് വെച്ചേക്കില്ല ഞാൻ ഒന്നിനെയും. എന്റെ മോളെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയില്ലയോ?